ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ മിക്കവാറും പേടിച്ചു വെക്കും. കാരണം ഗൂഗിൾ നമ്മളെ എത്രത്തോളം അടുത്താണ് മോണിറ്റർ ചെയ്യുന്നതെന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഗൂഗിളിൻ്റെ ഫ്രീ സർവീസ് ആയിട്ടുള്ള ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യും. ആ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഫീച്ചറുണ്ട് നമ്മുടെ ഫോണിൽ. അത് എനേബിൾ ചെയ്തിട്ടാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം മിക്കവരും ഈ ഒരു ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കും, കാരണം ഇത് ഫ്രീ ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ട് പോകേണ്ട ലൊക്കേഷൻ എക്സാക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിലുപരി ഗൂഗിൾ മാപ്പ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ടെറൈൻ വ്യൂ കിട്ടും, സാറ്റലൈറ്റ് വ്യൂ കിട്ടും. അത് പോരാഞ്ഞിട്ട് നമുക്ക് ട്രാഫിക് ഉള്ള വഴി, ട്രാഫിക് ഇല്ലാത്ത വഴി, നല്ല വഴി ഏത്, പെട്ടെന്ന് പോകാൻ പറ്റുന്ന വഴി ഏത് എന്നിവയെല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു വിവരങ്ങൾ ഗൂഗിൾ ശേഖരിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ ഓർത്തിരിക്കുന്നത് സാറ്റലൈറ്റ് വഴിയാണ്. പക്ഷേ ഇതൊന്നും സാറ്റലൈറ്റ് വഴിയല്ല ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഫോണുകൾ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പം നല്ലൊരു റോഡ്, ആ ഒരു റോട്ടിൽ കൂടെ വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോകുന്നു. അതേ സമയത്ത് അവിടെ കുറേയധികം വാഹനങ്ങൾ പതിയാണ് പോകുന്നത്. ആ വാഹനങ്ങളിൽ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ടുള്ള ഫോണുകളുണ്ട്, ലൊക്കേഷൻ ഓണാക്കിയിട്ടുള്ള ഫോണുകളുണ്ട്. അപ്പം അതിനെല്ലാം ട്രാക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിന് മനസ്സിലാക്കും ഈ ഒരു റോഡിൽ പോകുന്ന വണ്ടികൾ അല്ലെങ്കിൽ ഫോണുകളെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, എല്ലാം ഏകദേശം ഒരേ സ്പീഡിൽ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ ഹെവി ട്രാഫിക് ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം സ്ലോ ആയിട്ട് വാഹനങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു റോഡ് ഹെവി ട്രാഫിക് എന്ന് മാർക്ക് ചെയ്യും. അല്ലാതെ എല്ലാവരും ഫ്രീ ആയിട്ട് പോകുന്ന റോഡിൽ ട്രാഫിക് ലെസ്സെന്ന് കാണിക്കും. ഒരു വ്യക്തി ഇതിനു മുമ്പേ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 100 ഫോൺസിൽ ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ട് ഒരു പെട്ടിക്കകത്തിട്ടു, എന്നിട്ട് ആ പെട്ടി വളരെ പതിയെ ആ ഒരു റോട്ടിൽ കൂടി വലിച്ചുകൊണ്ട് പോയി. ഒട്ടും തിരക്കില്ലാത്ത ആ റോട്ടിൽ ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചത് ഹെവി ട്രാഫിക് എന്നാണ്. അതായത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ നമ്മളെ തന്നെയാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പം മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം കോൺഫിഡൻഷ്യലായിട്ടാണ് ഗൂഗിൾ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ ലൊക്കേഷൻ ഓഫ് ആക്കി വെച്ചിട്ട് പോകാൻ മറക്കരുത്. നമ്മളെല്ലാവരും തന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിലൊക്കെ കാണുന്നില്ല സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ. ഗൂഗിളിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതിൽ കാണുന്ന കാര്യമെല്ലാം സത്യമാണെന്നാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷേ ഗൂഗിളിന് തന്നെ തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് ടോപ്പ് 10 ക്രിമിനൽസ് എന്ന് സെർച്ച് ചെയ്യുമ്പം റിസൾട്ടിനകത്ത് നമ്മുടെ നരേന്ദ്രമോദിയുടെ പേരും വന്നിട്ടുണ്ട്. ഗൂഗിൾ ഇമേജസ് നോക്കുന്ന സമയത്ത് കുറേ അണ്ടർവേൾഡ് കിങ്സിൻ്റെ കൂടെ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ദിവസം ടൈം എടുത്തു. ആ ഒരു ദിവസം ഫുള്ളായിട്ട് ഗൂഗിളിനകത്ത് ടോപ്പ് 10 ക്രിമിനൽസ് ഇൻ ദ വേൾഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയും വന്നിരുന്നു. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഫേസ്ബുക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കമ്പനിയെ മെറ്റ എന്ന പേരിലോട്ട് മാറ്റിയത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് വാട്സപ്പിനെ കുറിച്ചാണ്. അപ്പോൾ വാട്സപ്പിൽ എന്താണ് ഇത്ര പറയാൻ? വാട്സപ്പിൽ പുതിയതായിട്ട് ഒരു 4 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തേതായിട്ട് നമ്മുടെ വാട്സപ്പിലെല്ലാം ഗ്രൂപ്പുകളുണ്ട്. അപ്പം ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തും വേറെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെ ഉണ്ടാക്കാവുന്ന ഫീച്ചറും വരും. അതിനോടൊപ്പം തന്നെ ആ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിന് കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് പവറും കൂടി കിട്ടും. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വാട്സപ്പിൻ്റെ അഡ്മിന് കുറച്ചും കൂടി പവർ കൂട്ടി കിട്ടും. ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പ് എന്ന കോൺസെപ്റ്റും കൂടി വാട്സപ്പ് പുതിയതായിട്ട് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസപ്പിയറിങ് മെസ്സേജ്. അപ്പം ഡിസപ്പിയറിങ് മെസ്സേജ് നമുക്ക് എന്താണെന്നറിയാം. നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു ആ ഒരു ഗ്രൂപ്പിലോട്ടോ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു. ആ ഒരു മെസ്സേജ് ഒരു ആഴ്ച കഴിയുമ്പം തന്നെ അത് കാണാതെ പോകും. അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് അവിടെ അറിയത്ത് പോലും ഇല്ല. അതാണ് ഡിസപ്പിയർ മെസ്സേജ്. അപ്പം നമുക്ക് പ്രീസെറ്റ് ആയിട്ടാണ് ഒരു ടൈം കിട്ടുന്നത്, അതായത് 1 week 7 days. അപ്പം ഈ ഒരു 7 days എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ആ ഒരു ടൈം പീരീഡ് മാറ്റിത്തരും വാട്സപ്പിൽ ഇനി പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ. നമ്മളെല്ലാം പ്രൈവസിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചറിൻ്റെ പ്രൈവസി മൈ കോൺടാക്റ്റ് ആക്കി വെക്കുന്നത്. ലാസ്റ്റ് സീന് ഒന്നെങ്കിൽ ഓഫ് ആക്കി വെക്കുന്നു, ഇല്ലെങ്കിൽ മൈ കോൺടാക്റ്റ് ആക്കി വെക്കുന്നത്. ആരും തന്നെ അത് പബ്ലിക്കായിട്ട് റിവീൽ ചെയ്യണം, അല്ലെങ്കിൽ എവറി വൺ എന്ന് പറഞ്ഞ ഓപ്ഷനെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. പക്ഷേ ഇനി വരുന്ന അപ്ഡേറ്റിൽ നമുക്ക് ആർക്കൊക്കെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണണം, ആർക്കൊക്കെ നമ്മുടെ ലാസ്റ്റ് സീൻ കാണണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പ് ഇനി തരും. അവസാനമായിട്ടുള്ള ഒരു ഫീച്ചർ എന്താ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേയധികം ആഗ്രഹിച്ചൊരു ഫീച്ചർ. നമ്മൾ വോയിസ് മെയിൽ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കും വാട്സപ്പിനകത്ത്. അപ്പം ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് വെക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ച് റെക്കോർഡ് ചെയ്യുന്നു, അയക്കുന്നു. അപ്പം ഈ ഒരു വഴിയിൽ നമുക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല. അല്ലാതെ അത് നമുക്ക് കേട്ട് നോക്കാനുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾക്ക് കേട്ട് നോക്കാൻ പറ്റുമോ ഇപ്പോഴും? എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ എടുക്കുക, ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, വാട്സപ്പ് എടുത്തിട്ട് അതിനുള്ളിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന അത് ഓണാക്കുക, ഓണാക്കിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുക. സംസാരിച്ച് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാൻസലും കൊടുക്കില്ല, സെൻഡും കൊടുക്കില്ല, നേരെ അങ്ങോട്ട് ഹോം ബട്ടണിൽ പ്രസ് ചെയ്യണം. പിന്നീട് നിങ്ങൾ വാട്സപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കേട്ട് നോക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടുന്നതാണ്. പക്ഷേ ഇത് കുറച്ച് വളഞ്ഞ് മൂക്കെ പിടിക്കില്ല.
നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു വോയിസ് മെയിൽ അയക്കുന്നതിന് മുമ്പ് കേൾക്കാനുള്ള ഓപ്ഷൻ ഇനി അടുത്ത അപ്ഡേറ്റിൽ വാട്സപ്പ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം നാളെ ഇതേ സമയം വീണ്ടും കാണാം.